സദ്ഗുരു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് അടുത്തിടെ കേരളത്തിൽ ഒരു വളരെ വലിയ നീന്തൽ അറിയാമോ അറിയില്ല അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിങ്ങൾ ചെയ്തു ഞാൻ ഇവിടെ ആയിരുന്നില്ലേ രണ്ടുമൂന്നാഴ്ച മുൻപേ കേരളത്തിൽ വെള്ളപ്പൊക്കമായിരുന്നു എന്റെ അമ്മ എന്നെ വിളിച്ച് നാട്ടിൽ നടന്നതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഞാൻ ശരിക്കും അസ്വസ്ഥയായി കാരണം ഞാൻ ഇവിടെ വളരെ സുരക്ഷിതയാണ് എന്നാൽ നമ്മളുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും അവിടെ ആയിരിക്കുമ്പോൾ കൂടാതെ എൻ്റെ സംസ്ഥാനവും വെള്ളപ്പൊക്കത്തിലായിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഇക്കാര്യം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ സന്തോഷവതിയായിരുന്നേനെ എന്നാണ് അപ്പോൾ അറിവില്ലായ്മ ഒരു ആനന്ദമാണെങ്കിൽ എന്തിനാണ് ആളുകൾ അറിവ് തേടുന്നത് അറിവില്ലായ്മ ഒരു ആനന്ദമെന്നത് ഇതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം കോയമ്പത്തൂരിലെ ഉയരമുള്ള കെട്ടിടം ഏതാണ് നിലകളുടെ എണ്ണമാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് പത്ത് നിലയാകാം ഇവിടെ ഉയരം കൂടിയ കെട്ടിടങ്ങളില്ല അല്ലേ എങ്കിൽ നിങ്ങൾക്ക് വെള്ളയങ്കിരി മലയിലേക്ക് വരാം അവിടെ മുകളിൽ ഒരു മലഞ്ചരിയുണ്ട് നിങ്ങൾ താഴേക്ക് ചാടുക നിലം തൊടുന്നത് വരെ അത് മനോഹരമായിരിക്കും അറിവില്ലായ്മ എന്നാൽ ഇതുപോലെയാണ് നിങ്ങൾ താഴേക്ക് ചാടിയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ സ്കൈ ഡൈവിംഗ് നടത്തിയിട്ടുണ്ടോ നിങ്ങൾ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും പക്ഷേ താഴേക്ക് നോക്കിയാൽ ഭൂമി നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണെന്ന് തോന്നും അതേ ഉള്ളു കുഴപ്പം അല്ലെങ്കിൽ നിലത്തെത്തുന്നത് വരെ വീഴ്ച മനോഹരമാണ് ഇതുപോലെയാണ് അറിവില്ലായ്മയും അത് ഏത് വിധേയനെയും നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഉറപ്പായും എത്തും ഇപ്പോൾ അത് സംഭവിച്ചത് നിങ്ങൾക്ക് അവധി കിട്ടിയപ്പോഴാണെങ്കിൽ അത് നിങ്ങളെയും പാലിച്ചുതന്നെ അല്ലേ അതിവിടെയും സംഭവിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ് ഇതിനൊരു ഉറപ്പുമില്ല ഇതെവിടെയും സംഭവിക്കാം അതിനാൽ അറിവില്ലായ്മ എന്നതൊരു ഉപായമല്ല അതൊരു ആനന്ദവുമല്ല അറിവില്ലായ്മ ചില ക്ലേശങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ചേക്കാം എന്നാൽ കഷ്ടപ്പാടുകൾ കുമിഞ്ഞുകൂടി ഒരു ഘട്ടത്തിൽ അതൊരു വലിയ തോതിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം തന്നെ അറിവില്ലായ്മ ഒരു ആനന്ദം എന്ന പോലെയല്ലേ കാരണം ആളുകൾ കരുതുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊന്നിനെപ്പറ്റിയും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് ഇല്ല നിങ്ങൾ മുങ്ങിപ്പോകും വെള്ളപ്പൊക്കമുണ്ടാകുന്നത് പല കാരണങ്ങളാലാണ് നിങ്ങൾ ഈ വർഷം കണ്ട ഇത്തരത്തിലുള്ള മഴകൾ കാലാവസ്ഥാ വകുപ്പ് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല എത്ര വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള മഴ കണ്ടത് അതെ അപ്പോൾ ഇരുപതിരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് ഞാൻ മുമ്പ് തെരുവിലേക്കിറങ്ങി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ മഴ പെയ്യുമ്പോഴെല്ലാം എല്ലാ തെരുവുകളും എല്ലാ റോഡുകളും വെള്ളപ്പൊക്കത്തിലാകുമായിരുന്നു അപ്പോഴും സവാരി ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കും ഞാൻ ബാക്കിയുള്ളതൊക്കെ സ്തംഭിച്ചിരിക്കും എന്നാൽ ഈയിടങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ മഴ എട്ടൊമ്പത് വർഷങ്ങളായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഒൻപത് വർഷത്തിന് ശേഷം ഞാനിത് ആദ്യമായാണ് കാണുന്നത് ഒരു കാലം തികഞ്ഞ മഴ ഇങ്ങനെയാണ് മഴക്കാലത്ത് പെയ്യേണ്ടത് മനസ്സിലായോ മോശം മഴ എന്നൊരു മഴയില്ല എല്ലാം നല്ല മഴ തന്നെയാണ് എന്നാൽ ഇംഗ്ലണ്ടിൽ മാത്രമേ മഴ മോശമുള്ളൂ അവർ മാത്രമേ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുകയുള്ളൂ അല്ലേ ഉഷ്ണമേഖലയായ ഇന്ത്യയിൽ മഴയെന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ പെയ്യുന്ന മഴയെ കൈകാര്യം ചെയ്യാൻ സജ്ജരാണോ അല്ലയോ നമുക്ക് എങ്ങനെയാണ് മഴക്കായി തയ്യാറാവേണ്ടത് അതൊരു ബക്കറ്റിൽ പിടിക്കാനാകുമോ ഇല്ല നമ്മളൊരു കാലവർഷ രാജ്യത്താണ് ജീവിക്കുന്നത് ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മഴവെള്ളം പിടിച്ചു നിർത്തുവാൻ നിശ്ചിത അളവിലുള്ള സസ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ഒരു നിസാര കാര്യമാണ് വെള്ളത്തെ പിടിച്ചു നിർത്തുവാനാണത് തമിഴിൽ ഒരു ചൊല്ലുണ്ട് അതേപടി ഇത് ചൊല്ലാനാവില്ല അതെന്നത് കാവേരി നടന്നു വരികയാണെങ്കിൽ അതൊരു ഭാഗ്യമാണ് എന്നാൽ അവൾ ഓടി വന്നാൽ ദുരന്തമാകും എങ്ങനെയാണ് ഒരു നദി ഓടി വരുന്നതെന്ന് എന്നോട് പറയാമോ എങ്ങനെ നദിയെ നടന്നു വരുത്താനാകും അതിനായി സസ്യജാലങ്ങൾ വേണം വേണ്ടത്ര സസ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ വെള്ളം തങ്ങി നിൽക്കാൻ ഇടമുണ്ടെങ്കിൽ അതവിടെ തങ്ങി പതിക്കാനൊഴുകി വരുന്നത് എന്നാൽ ഇപ്പോൾ സസ്യങ്ങളില്ല അത് പാഞ്ഞു വരികയാണ് ഇതുപോലത്തെ സംഭവം ഇപ്പോൾ കൂറുകിലും വച്ച് നടന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിൽ അവർ കാവേരിയിലെ വെള്ളം തങ്ങി നിൽക്കുന്ന ഇടങ്ങളിലുള്ള അറുപത്തിയഞ്ച് ശതമാനം സസ്യങ്ങൾ ഇല്ലാതാക്കി ഇപ്പോൾ കർണാടക സർക്കാരിന്റെ സഹകരണത്തോടെ ഇതിന്റെ ഭാഗമായി ഞങ്ങൾ കാവേരിയിലെ ഈയിടങ്ങളിൽ ഇരുപത്തഞ്ച് കോടി മരങ്ങൾ നടാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ കർണാടകത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള കാവേരിക്കായി പോരാടുകയാണ് പക്ഷേ പ്രശ്നമെന്തെന്നാൽ ഈയിടങ്ങളിലെ അറുപത്തഞ്ച് ശതമാനമുള്ള സസ്യങ്ങൾ അവർ ഇല്ലാതാക്കി അറുപത്തിയഞ്ച് ശതമാനം കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഒരു സമയത്ത് ഞാൻ കാവേരി നദിയിൽ നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്ററുകൾ മുളകൊണ്ടും ട്രക്ട്യൂബ് കൊണ്ടും ഉണ്ടാക്കിയ ബോട്ടിൽ പതിമൂന്ന് ദിവസത്തോളം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ നദിക്കരയിൽ താമസിക്കുമായിരുന്നു അന്ന് ഞാൻ കണ്ട കാവേരിയുടെ കൃത്യം നാൽപ്പത് ശതമാനം മാത്രമേ ഇന്നൊഴുകുന്നുള്ളൂ നിങ്ങൾ വെള്ളത്തിനു വേണ്ടി പോരാടുമെന്നതിന് ഒരു സംശയവുമില്ല എന്നാൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ആർക്കാണത് തടയാനാവുക ആർക്കും തടയാനാവില്ല അവൾ നടന്നു വരണം എങ്കിലേ കാര്യമുള്ളൂ അപ്പോൾ അറിവില്ലായ്മ ഒരു ആനന്ദമാണെങ്കിൽ ഒരു ദിവസം വരെ നിങ്ങളെയും ബാധിക്കും അതിനായി കുറച്ച് സമയമെടുത്തു ഇരുപത്തിനാല് വർഷം എടുത്തു ഇത് കേരളത്തിന്റെ കാര്യവും ഗംഗയുടെ തീരങ്ങളിൽ അവിടുത്തെ നദീതീരങ്ങളിൽ ഇന്ത്യയിലെ ഭൂമിശാസ്ത്രത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും കാർഷിക മേഖലയുടെ മുപ്പത് ശതമാനവുമുണ്ട് കഴിഞ്ഞ എഴുപത് വർഷത്തിൽ ഗംഗാ ഗംഗാനദീതീരങ്ങളിലെ തൊണ്ണൂറ്റിനാല് ശതമാനമുള്ള സസ്യങ്ങളെ നമ്മൾ നീക്കം ചെയ്തു എന്താണ് നമ്മുടെ ഉദ്ദേശം അറിവില്ലായ്മ ഒരു ആനന്ദം എന്നതാണല്ലേ അതെ അത് തന്നെ ആനന്ദം വരും നമ്മുടെ അറിവില്ലായ്മ നമ്മളെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചേക്കാം എന്നാൽ നമ്മുടെ കുട്ടികളെ അത് ബാധിക്കും അങ്ങനെ അല്ലാതെ പോവില്ല അടുത്ത തലമുറയെ ഇത് ബാധിക്കും ഇതാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവഗണന ഒരു ആനന്ദമാണോ അറിയില്ല ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു ശങ്കരൻ പിള്ള മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് വീണ് നിലവിളിച്ചു ആളുകൾ ചുറ്റും കൂടി എന്താണ് സംഭവിച്ചതെന്ന് തിരക്കി വീണ സമയത്ത് പരിക്ക് വല്ലതും ഉണ്ടായോ എന്ന് അവർ ചോദിച്ചു അവൻ പറഞ്ഞു വിഡ്ഢികളെ അത് വീഴുന്ന സമയത്തല്ല വീഴ്ച അവസാനിക്കുമ്പോഴാണ് അതിനാൽ വീഴുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല അത് അവസാനിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത് വീഴ്ച എവിടെങ്കിലും അവസാനിക്കുകയും ചെയ്യും